സർക്കാർ പണം നൽകാതെ ശമ്പളം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് KSRTC. അതേസമയം ഡിപ്പോകളിലും യാർഡുകളിലും ഹൈടെക് ബസ്സുകൾ ഉപയോഗിക്കാതെ കിടന്ന് തുരുമ്പെടുക്കുകയും ചെയ്യുന്നു. അങ്ങേയറ്റത്തെ കാര്യക്ഷമതയില്ലായ്മയാണ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെ ഈ അവസ്ഥയിലെത്തിച്ചത്. 2800 ബസ്സുകൾ തുരുമ്പെടുത്ത് നശിക്കുന്നതിനെതിരെ സമർപ്പിക്കപ്പെട്ട പൊതുതാൽപര്യ ഹർജിയിൽ ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 18-ന് കേരള കൗമുദി നൽകിയ പ്രത്യേക റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വാർത്തകൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി സമർപ്പിക്കപ്പെട്ടത്. തുരുമ്പെടുക്കുന്ന ബസ്സുകളുടെ എണ്ണം എത്ര കാലമായി വെറുതെ കിടക്കുന്നു, അവ എന്തു ചെയ്യാൻ പോകുന്നു എന്നിവ വ്യക്തമായി വിശദീകരണം നൽകണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും 700 കോടിയോളം മൂല്യമുള്ള ബസ്സുകൾ വെറുതെ യാർഡിലിടാൻ തീരുമാനിച്ചതിന് കാരണമായി പറയാൻ KSRTC അധികൃതർക്ക് ന്യായങ്ങളുണ്ടാകും. ന്യായം പറഞ്ഞ് കാര്യങ്ങൾ നടപ്പാക്കാതിരിക്കുക നശിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യമാണല്ലോ. കോവിഡ് വ്യാപനത്തിന് മുൻപ് പ്രതിദിനം 5000 ഷെഡ്യൂളുകൾ പ്രവർത്തിപ്പിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 3000 ആണുള്ളത്. ആവശ്യത്തിന് ബസ് ഇല്ലാത്തതാണ് ഷെഡ്യൂൾ കുറയ്ക്കാൻ പ്രധാന കാരണമായി മാനേജ്മെന്റ് ചൂണ്ടിക്കാട്ടുന്നത്. വളരെ കുറച്ചുകാലം മാത്രം ഉപയോഗിച്ചിട്ടുള്ള ബസ്സുകൾ നിസ്സാരമായ അറ്റകുറ്റപ്പണികളുടെ പേരിൽ ഓടിക്കാതെ മാറ്റിയിട്ട് നശിപ്പിക്കുന്നു. ഈ നിലയിൽ അധികകാലം മുന്നോട്ടു പോകില്ല. ചുവരുണ്ടെങ്കിലല്ലേ ചിത്രമെഴുതാനാകൂ. കോർപ്പറേഷൻ അപ്പാടെ മുങ്ങിയാൽ തൊഴിലാളി യൂണിയനുകളുടെ പ്രസക്തി ഇല്ലാതാകും. അതിനാൽ മാനേജ്മെന്റുമായി പരമാവധി സഹകരിച്ച് കോർപ്പറേഷനെ രക്ഷപ്പെടുത്തുന്ന സമീപനം യൂണിയൻകാരിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്. പഴയകാലങ്ങളിൽ എല്ലാവരും യാത്രയ്ക്ക് KSRTC ബസ്സുകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഇന്ന് സ്വകാര്യ യാത്രാ വാഹനങ്ങളുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. മധ്യവർഗം സർക്കാർ ബസ്സുകളിൽ നിന്ന് അകന്നു തുടങ്ങുന്നു. ഇതൊക്കെ മുൻകൂട്ടി കണ്ട് പ്രൊഫഷണൽ സമീപം കൈക്കൊണ്ടിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു. വൈകിയെങ്കിലും പരിഷ്കാരങ്ങൾ നടത്താൻ ഇനിയും മടിച്ചു നിൽക്കരുത്. ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും. കേരളത്തിൽ ബസ് ചാർജ് അടുത്തിടെയാണ് വർദ്ധിപ്പിച്ചത്. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം 10 ലക്ഷത്തോളം തൊഴിലാളികൾക്ക് ബസ് യാത്ര തികച്ചും സൗജന്യമാക്കിയ വാർത്തയും ഈ സാഹചര്യത്തിലാണ് പുറത്തുവരുന്നത്. ഡൽഹി സർക്കാരിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്കാണ് സൗജന്യയാത്ര. മേസ്തിരിമാർ, പെയിന്റർമാർ, വെൽഡർമാർ, ആശാരിമാർ, ക്രെയിൻ തൊഴിലാളികൾ തുടങ്ങിയവർക്ക് പണം നൽകാതെ യാത്ര ചെയ്യാനാകുന്നത് വലിയ കാര്യമാണ്. പുറമെ വനിതകൾക്ക് ബസ് യാത്ര സൗജന്യവുമാണ്. വീട്ടുജോലിക്കും മറ്റും പോകുന്ന വലിയൊരു വിഭാഗം സ്ത്രീകൾക്കാണ് ഈ പ്രയോജനം ലഭിക്കുന്നത്. ഡൽഹി സർക്കാരിന് വരുമാനം കൂടുതലാണ് എന്ന ന്യായമാവും ഇവിടെ ഇതൊന്നും ചെയ്യാതിരിക്കുന്നതിന് കാരണമായി പറയുക. ഇതൊന്നും പണലഭ്യതയുടെ മാത്രം പ്രശ്നമല്ല, മനോഭാവത്തിന്റെ പ്രശ്നമാണ്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ടിക്കറ്റ് നിരക്ക് കൂട്ടുക എന്ന പഴകി തുരുമ്പിച്ച ഒരേ ഒരു മാർഗമാണ് ഇവർ ഇത്രകാലവും പിന്തുടർന്നു വന്നത്. അങ്ങനെ ചിന്തിക്കുന്നവരിൽ നിന്ന് ഒരു സൗജന്യവും പ്രതീക്ഷിക്കാൻ വകയില്ല. അവർക്ക് നൽകാനാവുന്നത് തിരിച്ചറികൾ മാത്രമാണ്. അതാണ് ജനം നൽകിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.